എല്ലാവർക്കും കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു ഓൺലൈൻ സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ടൈം ആൻഡ് വർക്കിന്റെ കുറെ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഇനി വരുന്ന എക്സാമുകൾക്കെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ടൈം ആൻഡ് വർക്കുമായി ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. യെസ്, ആദ്യത്തെ ചോദ്യം, ഒരു ജോലിക്കാരൻ എന്ന നിലയിൽ എയ്ക്ക് ബിയുടെ ഇരട്ടി കഴിവുണ്ട്. അവർ ഒരുമിച്ച് ഒരു ജോലി 18 ദിവസം കൊണ്ട് തീർക്കുമെങ്കിൽ എയ്ക്ക് തനിയെ ആ ജോലി തീർക്കാൻ വേണ്ട സമയം അല്ലേ. അപ്പൊ ഒരു ജോലിക്കാരൻ എന്ന നിലയിൽ എയ്ക്ക് ബിയുടെ ഇരട്ടി കഴിവുണ്ട് എന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. എങ്കിൽ ഒരുമിച്ച് 18 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി എയ്ക്ക് തന്നെ തീർക്കാൻ എത്ര ദിവസം വേണമെന്ന ചോദ്യം. പിള്ളേരെ, ഇങ്ങനെ വരുമ്പോ ഒന്നുമില്ല, ചോദ്യത്തിൽ തന്നെ പറഞ്ഞിട്ടില്ലേ എയ്ക്ക് ബിയുടെ ഇരട്ടി കഴിവുണ്ടെന്ന്. അപ്പൊ എയുടെ കഴിവ് 2 ബിയുടെ കഴിവ് 1 എടുക്കാലോ. എയ്ക്ക് ബിയുടെ ഇരട്ടി കഴിവുണ്ട് എന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. എയ്ക്ക് ബിയുടെ ഇരട്ടി കഴിവുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എയുടെ കഴിവ് അല്ലെങ്കിൽ എഫിഷ്യൻസി 2, ബിയുടെ കഴിവ് അല്ലെങ്കിൽ എഫിഷ്യൻസി 1 അല്ലേ. അപ്പൊ എയുടെ 2 ബിയുടെ 1 കിട്ടി. ഇനി ശ്രദ്ധിച്ച്, എയുടെ എഫിഷ്യൻസി 2 പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ്, എ ഒരു ദിവസം കൊണ്ട് 2 ജോലി തീർക്കുന്ന ആളാണ് എന്നാണ്. ബിയുടെ എഫിഷ്യൻസി 1 പറഞ്ഞ അർത്ഥം ബി ഒരു ദിവസം കൊണ്ട് 1 ജോലി തീർക്കുന്ന ആളാണ്. ഇത്രയും വ്യക്തമാണല്ലോ. അപ്പൊ എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി എന്താ? എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 1 + 2 3 അല്ലെ. എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി 3 പറഞ്ഞ അർത്ഥം എന്താ? എയും ബിയും ചേർന്നാൽ 1 ദിവസം കൊണ്ട് 3 ജോലി. ക്ലിയർ അല്ലേ? ഒന്നുകൂടെ പറയാം, എയ്ക്ക് ബിയുടെ ഇരട്ടി കഴിവുണ്ടെന്ന് ചോദ്യത്തിലുണ്ട്. അപ്പൊ എയുടെ എഫിഷ്യൻസി 2 ബിയുടെ എഫിഷ്യൻസി 1 എടുത്തു അല്ലെ. എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി നമുക്ക് 3 കിട്ടി. എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി 3 പറഞ്ഞ അർത്ഥം എന്താ? എയും ബിയും ചേർന്നാൽ 1 ദിവസം കൊണ്ട്, ശ്രദ്ധിക്കണേ, 1 ദിവസം കൊണ്ട് 3 ജോലി തീരും. ക്ലിയർ ആണല്ലോ. ഇനി ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് 2 പേർക്കും കൂടെ മുഴുവൻ ജോലി തീർക്കാൻ 18 ദിവസം വേണ്ടി വന്നു എന്ന് തന്നിട്ടില്ലേ. എങ്കിൽ ആ ജോലി എയ്ക്ക് തന്നെ തീർക്കാൻ എത്ര ദിവസം വേണ്ടി വരുന്ന ചോദ്യം. പിള്ളേരെ, ഈ എയും ബിയും ചേർന്നാൽ 1 ദിവസം 3 ജോലി തീരില്ലേ. അവർക്ക് 18 ദിവസം വേണ്ടി വന്നില്ലേ മുഴുവൻ ജോലി തീർക്കാൻ. എങ്കിൽ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ജോലി, ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ 18 × 3 അതായത് 54 ഞാൻ ചെയ്ത ലോജിക്ക് മനസ്സിലായോ? എയ്ക്കും ബിക്കും കൂടെ മുഴുവൻ ജോലി തീർക്കാൻ 18 ദിവസം വേണ്ടി വന്നു. അവര് 1 ദിവസം 3 ജോലി തീർക്കുന്ന ആൾക്കാരാ. 1 ദിവസം പെർ ഡേ 1 ദിവസം 3 ജോലി തീർക്കുന്ന ആൾക്കാരാ. കാരണം അവരുടെ എഫിഷ്യൻസി 3. 1 ദിവസം അവർ 3 ജോലി തീർക്കുന്നവരാ. അവർക്ക് 18 ദിവസം വേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ജോലി 18 × 3. എത്ര ജോലി അവിടെ ആകെയുണ്ട്? 54 ജോലി. ഈ 54 ജോലി എയ്ക്ക് തന്നെ തീർക്കാൻ എത്ര ദിവസം വേണമെന്നല്ലേ. എ തന്നെ 1 ദിവസം 2 ജോലി തീർക്കുന്ന ആളാണ്. 54 ജോലി തീർക്കാൻ വേണ്ട സമയം 54/2, ആൻസർ 27 ദിവസം. സിമ്പിൾ അല്ലേ? എന്ത് എളുപ്പത്തിൽ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ചെയ്യാം. എല്ലാം ചെറിയ വാല്യൂസ് ആണ്, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അല്ലെ. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം വ്യക്തമായിട്ട്. ഈ മോഡൽ ചോദ്യങ്ങൾ കാണുന്നതാണേ. എ ഉണ്ട്, ബി ഉണ്ട്, 2 ആളുകൾ. എയ്ക്ക് ബിയുടെ ഇരട്ടി കഴിവുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എയുടെ എഫിഷ്യൻസി 2, ബിയുടെ എഫിഷ്യൻസി 1. എഫിഷ്യൻസി ആണ് ഈ കഴിവ് അല്ലെ. അപ്പൊ 2 പേരുടെയും കൂടെ എഫിഷ്യൻസി 3 എടുത്തു. 2 പേരുടെയും കൂടെ എഫിഷ്യൻസി നമ്മൾ 3 എടുത്തു. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. ഇനി എഫിഷ്യൻസിക്ക് ഒരു അർത്ഥമുണ്ട്. എയുടെ എഫിഷ്യൻസി 2 പറഞ്ഞാൽ എ 1 ദിവസം 2 ജോലി തീർക്കുന്ന ആളാണ്. അപ്പൊ എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി 3 പറഞ്ഞാൽ എയും ബിയും ചേർന്നാൽ 1 ദിവസം 3 ജോലി തീരും. അവർക്ക് ഒരുമിച്ച് 1 ജോലി തീർക്കാൻ 18 ദിവസം വേണ്ടി വന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം 1 ദിവസം 3 ജോലി തീർക്കുന്ന ആൾക്കാർക്ക് 18 ദിവസം വേണ്ടി വന്ന് മുഴുവൻ ജോലി തീർക്കാനെങ്കിൽ മുഴുവൻ ജോലി 18 × 3 54 ആയിരുന്നു. ഈ മുഴുവൻ ജോലി എയ്ക്ക് തന്നെ തീർക്കാൻ വേണ്ട സമയം കാണാൻ എ തന്നെ 1 ദിവസം 2 ജോലി തീർക്കുന്ന ആളാണ്. 54 ജോലി തീർക്കാൻ വേണ്ട സമയം 54/2, ആൻസർ 27 ദിവസം. ക്ലിയർ ആണല്ലോ അല്ലെ. ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. മനസ്സിലായി, വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ പിള്ളേരെ, നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, 3 ആളുകൾ 6 ദിവസം കൊണ്ട് 1 ജോലി തീർക്കും. ജോലി തുടങ്ങി 2 ദിവസം കഴിഞ്ഞ് 3 ആളുകൾ കൂടി വരുന്നു. എങ്കിൽ ജോലി തീരാൻ ഇനി എത്ര ദിവസം കൂടി വേണം? ചോദ്യം വ്യക്തമല്ലേ? 3 ആളുകൾ 6 ദിവസം കൊണ്ട് 1 ജോലി തീർക്കും. ചോദ്യം ശ്രദ്ധിച്ച് കേട്ടോണം. 3 ആളുകൾക്ക് എത്ര ദിവസം വേണം? 6 ദിവസം വേണം 1 ജോലി തീർക്കാൻ. അവർ ജോലി തുടങ്ങി 2 ദിവസം ജോലി ചെയ്തപ്പോൾ 3 ആളുകൾ അവരെ സഹായിക്കാൻ വന്നു. എങ്കിൽ ഇനി ജോലി തീരാൻ എത്ര ദിവസം കൂടി വേണം? ചോദ്യം വ്യക്തമാണല്ലോ. ആണ് ഈ മോഡൽ ചോദ്യം രണ്ട് രീതിയിൽ ചെയ്യാം. അതിൽ എളുപ്പമുള്ളൊരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. രണ്ട് മൂന്ന് രീതിയിൽ ചെയ്യാം, എളുപ്പമുള്ള മെത്തേഡ് പറഞ്ഞുതരാം. ഇങ്ങനെ ആലോചിച്ച് സിമ്പിളായിട്ട് ശ്രദ്ധിച്ചിരുന്നോണേ പിള്ളേരെ. മൂന്നാളുകൾക്ക് ആകെ എത്ര ദിവസം വേണം ജോലി തീർക്കാൻ? മൂന്നാളുകൾക്ക് ആകെ 6 ദിവസം വേണ്ട ജോലി തീർക്കാൻ. 6 ദിവസം ഉണ്ടെങ്കിൽ ജോലി തീർത്തുള്ളൂ. ഈ മൂന്നാളുകളല്ലേ 2 ദിവസം ജോലി ചെയ്തേ. അപ്പം നിങ്ങൾ സിമ്പിളായിട്ട് ആലോചിച്ച് ആകെ 6 ദിവസം വേണം 3 പേർക്ക്. 3 പേര് 2 ദിവസം ജോലി ചെയ്തു എങ്കിൽ എനിക്ക് മനസ്സിലാക്കാവുന്ന കാര്യം ഈ 3 ആളുകൾക്ക് ഇനി 4 ദിവസം ചെയ്യാനുള്ള ജോലി ബാക്കിയുണ്ട്. ഞാൻ പറഞ്ഞ പോയിന്റ് വ്യക്തമാണ്. 3 പേർക്ക് ആകെ 6 ദിവസം വേണമെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. 3 പേരാണ് 2 ദിവസം ജോലി ചെയ്തത്. അങ്ങനെയാണെങ്കിൽ 3 പേർക്ക് ഇനി ഒരു 4 ദിവസവും കൂടെ ചെയ്യാനുള്ള ജോലി അവിടെ ബാക്കിയുണ്ട്. ശരിയാണല്ലോ? ഈ ജോലി ചെയ്യാൻ ഇപ്പം 3 പേരും കൂടെ എക്സ്ട്രാ വന്നു. അതായത് 3 പേർക്ക് 4 ദിവസത്തേക്കുള്ള ജോലി ചെയ്യാൻ ഇപ്പോൾ 6 പേരുണ്ട്. 6 പേർ ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്ത് നോക്കിയാൽ ഉത്തരവായില്ലേ? 3 ആളുകൾ 4 ദിവസം കൊണ്ട് തീർക്കും ജോലി. 6 ആളുകൾ എത്ര ദിവസം കൊണ്ട് തീർക്കും? 3 × 4/6. കണ്ടോ ആൻസർ? 2 ദിവസം. എന്ത് വേഗം ഉത്തരം കിട്ടി നോക്കിയേ. ഇതാണ് ഇതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ്. ഇനി ആകെ ജോലി 18, 3 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി 6, അങ്ങനെയൊക്കെ എടുത്ത് ചെയ്യാം. അതിലും കുറച്ചും കൂടെ സിമ്പിൾ ഇതാണ്. കാൽക്കുലേഷൻ ലാഭം ഇതാണ്. ഒന്നുകൂടെ പറയാവേ, ശ്രദ്ധിച്ച് കേട്ടോ. 3 ആളുകൾക്ക് എത്ര ദിവസം വേണം ജോലി തീർക്കാൻ? 6 ദിവസം വേണം അല്ലേ? 3 ആളുകൾ എത്ര ദിവസം ജോലി ചെയ്തു? 2 ദിവസം. അങ്ങനെയെങ്കിൽ 3 ആളുകൾക്ക് ഇനി 4 ദിവസം കൂടെ ചെയ്യാനുള്ള ജോലി ബാക്കിയുണ്ട്. ആകെ 6 ദിവസമാണ് വേണ്ടത്. 2 ദിവസമാണ് ജോലി ചെയ്തത് എങ്കിൽ 4 ദിവസം ചെയ്യാനുള്ള ജോലി ബാക്കിയില്ലേ? അതായി എഴുതിയിരിക്കുന്നത്. 3 ആളുകൾക്ക് 4 ദിവസത്തേക്കുള്ള ജോലി ബാക്കിയുണ്ട്. ഈ ജോലി ചെയ്യാൻ 3 + 3 = 6 പേരുണ്ട്. 6 പേര് എത്ര ദിവസം തീർക്കും നോക്കിയാൽ മതി. 3 ആളുകൾ 4 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി 6 ആളുകൾ എത്ര ദിവസം കൊണ്ട് തീർക്കും? കണ്ടോ? 3 × 4/6. ആൻസർ 2 ദിവസം. എങ്കിൽ അടുത്ത ചോദ്യം പിള്ളേരെ, അടുത്ത ചോദ്യം അതേ പാറ്റേണിൽ തന്നെ മറ്റൊരു ചോദ്യമാണേ. 10 ആളുകൾ 12 ദിവസം കൊണ്ട് ഒരു ജോലി തീർക്കും. ഇതേ 10 ആളുകൾ 12 ദിവസം കൊണ്ട് ഒരു ജോലി തീർക്കും. ആകെ 12 ദിവസം. ഇവർ ജോലി തുടങ്ങി 6 ദിവസം കഴിഞ്ഞപ്പോൾ 2 ആളുകൾ കൂടി വരുന്നു എങ്കിൽ ജോലി തീരാൻ ഇനി എത്ര ദിവസം കൂടി വേണം? അല്ലേ? സിമ്പിളായിട്ട് ആലോചിച്ച് പിള്ളേരെ. 10 പേർക്ക് 12 ദിവസത്തേക്കുള്ള ജോലി ഇല്ലേ? അവിടെ ഉണ്ട്. ഈ 10 പേരല്ലേ 6 ദിവസം ജോലി ചെയ്തത് എങ്കിൽ ഈ 10 പേർക്ക് ശ്രദ്ധിച്ചോണം. ഈ 10 പേർക്ക് ഒരു 6 ദിവസവും കൂടെ ചെയ്യാനുള്ള ജോലി അവിടെ ബാക്കിയുണ്ട് അല്ലേ? 10 പേർക്കാണ് ആകെ 12 ദിവസം വേണ്ടത്. 10 പേരാണ് 6 ദിവസം ജോലി ചെയ്തത് എങ്കിൽ അവർക്ക് തന്നെ ഒരു 6 ദിവസം കൂടി ചെയ്യാൻ ജോലി ബാക്കിയുണ്ട്. ഇതാണ് അവിടെയുള്ള ബാലൻസ് ജോലി. ഈ ജോലി ചെയ്യാൻ ഇപ്പം എത്ര പേരും കൂടെ വരുന്നുണ്ട്? എക്സ്ട്രാ 2 പേരും കൂടെ. അപ്പോൾ 10 + 2 12 പേരുണ്ട് ഇപ്പം ആ ജോലി തീർക്കാൻ. 12 പേര് ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും നോക്കിയാൽ പോരെ. 10 ആളുകൾ 6 ദിവസം കൊണ്ട് തീർക്കേണ്ടിയിരുന്ന ജോലി 12 ആളുകൾ എത്ര ദിവസം കൊണ്ട് തീർക്കും? സോ 10 × 6/12 60/12. ആൻസർ എത്രയാ? 5 ദിവസം. കണ്ടോ? എളുപ്പമല്ലേ? ആണോ? യെസ്. ഇനി ഇതേ രീതിയിൽ അല്ലെങ്കിൽ ഈ ഒരു ലോജിക്ക് വെച്ച് വേറൊരു ചോദ്യങ്ങൾ പറഞ്ഞുതരാം. നോക്കാം. ഒരു പട്ടാള ക്യാമ്പിൽ 300 പട്ടാളക്കാർക്ക് 20 ദിവസത്തേക്കുള്ള ഫുഡ് കരുതിയിരിക്കുന്നു. 17 ദിവസങ്ങൾക്ക് ശേഷം ഇവരിൽ നിന്നും 120 പട്ടാളക്കാർ പിരിഞ്ഞു പോയെങ്കിൽ ബാക്കിയുള്ള ഫുഡ് ബാക്കിയുള്ള പട്ടാളക്കാർക്ക് എത്ര ദിവസത്തേക്ക് കൂടി തികയും? ചോദ്യം വ്യക്തമാണോ? ഒരു പട്ടാള ക്യാമ്പുണ്ട്. അതിൽ 300 പട്ടാളക്കാർക്ക് 20 ദിവസത്തേക്കുള്ള ഫുഡ് കരുതിയിട്ടുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കണം വാല്യൂസ്. 300 പട്ടാളക്കാർക്ക് 20 ദിവസത്തേക്കുള്ള ഫുഡുണ്ട്. 17 ദിവസം ഈ 300 പേര് ഫുഡ് കഴിച്ചു. അപ്പോൾ അവരിൽ നിന്ന് 120 പേര് പിരിഞ്ഞുപോയി എങ്കിൽ ബാക്കിയുള്ള ഫുഡ് ബാക്കിയുള്ള പട്ടാളക്കാർക്ക് എത്ര ദിവസത്തേക്ക് കൂടി തികയുമെന്നാണ് ചോദ്യം. ചോദ്യം വ്യക്തമാണല്ലോ പിള്ളേരെ? ഇങ്ങനെ ആലോചിച്ച് 300 പട്ടാളക്കാർക്ക് 20 ദിവസത്തേക്കുള്ള ഫുഡ് അല്ലേ ഉള്ളത്. ഈ 300 പട്ടാളക്കാർ 17 ദിവസം ഫുഡ് കഴിച്ചില്ലേ എങ്കിൽ ഈ 300 സോൾജിയേഴ്സിന് 300 പട്ടാളക്കാർക്ക് ഒരു 3 ദിവസം കൂടെ കഴിക്കാനുള്ള ഫുഡ് അല്ലേ അവിടെ ബാക്കിയുള്ളത്. മനസ്സിലായോ? 300 പേർക്ക് 20 ദിവസത്തേക്കുള്ള ഫുഡ് അവിടെ ഉണ്ട് എന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. 300 പേര് 17 ദിവസം കഴിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ 300 പേർക്ക് ഇനി 3 ദിവസം കൂടെ കഴിക്കാനുള്ള ഫുഡ് ഉണ്ട് അവിടെ. ക്ലിയർ ആണല്ലോ? ആണ്. ഇതാണ് ബാലൻസ് അവിടെയുള്ള ഫുഡ്. ഇനി പിള്ളേരെ, ഈ ഫുഡ് കഴിക്കാൻ ഇപ്പം 300 പേരില്ല. അവരിൽ നിന്നും 120 പേര് പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഫുഡ് കഴിക്കാൻ ഇപ്പോൾ 180 പട്ടാളക്കാരല്ലേ ഉള്ളൂ. 180 പട്ടാളക്കാർക്ക് ആ ഫുഡ് എത്ര ദിവസത്തേക്ക് തികയുമെന്ന് നോക്കിയാൽ ഉത്തരവായില്ലേ? 300 പട്ടാളക്കാർക്ക് 3 ദിവസത്തേക്ക് തികയുന്ന ഫുഡ് 180 പട്ടാളക്കാർക്ക് എത്ര ദിവസത്തേക്ക് തികയും? 300 × 3 / 180. കണ്ടോ, സിമ്പിൾ ആണോ? സോ ഇത് വെട്ടിപ്പോയി. 6 × 60 300 / 60 എന്ന് പറഞ്ഞാൽ ആൻസർ 5 ദിവസം. കണ്ടോ എന്ത് വേഗം ആൻസർ കിട്ടി? ഓപ്ഷൻ ബി ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത 3 കണക്ക് ഏകദേശം ഒരേ പാറ്റേൺ ആണ്. നമ്മുടെ ഈ ലോജിക്ക് വെച്ച് ഈ കണക്ക് നമുക്ക് ഈസി ആയിട്ട് വേഗം ചെയ്യാൻ സിമ്പിൾ ആണെന്ന് വിചാരിക്കുന്നു. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ. ഇവിടെ നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ ഒരു കറണ്ട് അഫെയർസിന്റെ ബുക്ക് ഓക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക്. സോ അത് ബുക്കിങ്ങിന് വേണ്ടി ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. 1 വർഷത്തെ അല്ലെ, തൊട്ട് മുമ്പത്തെ 1 വർഷത്തെ എല്ലാ ആനുകാലിക കണ്ടന്റുകളും അല്ലെ വിവരങ്ങളും ഉൾപ്പെടുത്തിയ ബുക്സ് ആണ്. ഈ ഒരു ബുക്സ് നിങ്ങൾ പരമാവധി യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് പരമാവധി ഇത് ഉപകാരപ്പെടുത്താൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആണ്, ബുക്ക് സ്റ്റോളുകളിൽ അവൈലബിൾ ആണ്. അതുപോലെ ആമസോൺ ബുക്സിലുണ്ട്. ഇനി അത് വേണമെങ്കിൽ ബുക്കിങ്ങിന് വേണ്ടി ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. യെസ്, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. ഇനി വരുന്ന എക്സാമുകൾക്കെല്ലാം നമുക്ക് കറണ്ട് അഫയേഴ്സ് എന്തായാലും വേണം. അതുകൊണ്ട് ഈ ബുക്ക് എന്തായാലും എല്ലാവരും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. നല്ല അടിപൊളിയായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ബുക്കാണ്. പരമാവധി കണ്ടന്റ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. യെസ്, ഓക്കെ. അപ്പോൾ അത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാം. അടുത്തത്, ഒരു ജോലി A 9 ദിവസം കൊണ്ടും B അതേ ജോലി 6 ദിവസം കൊണ്ടും തീർക്കും. A ജോലി തുടങ്ങി 6 ദിവസം കഴിഞ്ഞ് അവസാനിപ്പിച്ചു എങ്കിൽ ബാക്കിയുള്ള ജോലി B എത്ര ദിവസം കൊണ്ട് തീർക്കും? യെസ്, നമുക്ക് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. A ഒരു ജോലി 9 ദിവസം കൊണ്ട് തീർക്കും. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് നോക്കിയേ. A ഒരു ജോലി 9 ദിവസം കൊണ്ട് തീർക്കും. ഓക്കെ. B അതേ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും? 6 ദിവസം കൊണ്ട് തീർക്കും. അപ്പൊ A ഒരു ജോലി 9 ദിവസം കൊണ്ട് തീർക്കും, B അതേ ജോലി 6 ദിവസം കൊണ്ട് തീർക്കും. A ജോലി തുടങ്ങി 6 ദിവസം കഴിഞ്ഞ് അവസാനിപ്പിച്ചു എങ്കിൽ ബാക്കിയുള്ള ജോലി B എത്ര ദിവസം കൊണ്ട് തീർക്കും? ഒന്നുകൂടെ ചോദ്യം വായിച്ച് ഒന്ന് വ്യക്തമായിട്ട് ശ്രദ്ധിച്ചേ പിള്ളേരെ. A ഒരു ജോലി 9 ദിവസം കൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പൊ Aക്ക് ജോലി തീർക്കാൻ എത്ര ദിവസം വേണം? 9 ദിവസം. ക്ലിയർ ആണ്. B അതേ ജോലി 6 ദിവസം കൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. B അതേ ജോലി 6 ദിവസം കൊണ്ട് തീർക്കും. ഓക്കെ. അപ്പൊ Aക്ക് മുഴുവൻ ജോലി തീർക്കാൻ വേണ്ട സമയം, Bക്ക് മുഴുവൻ ജോലി തീർക്കാൻ വേണ്ട സമയം തന്നിട്ടുണ്ട്. എന്നിട്ട് പറയുവാണ് A ജോലി തുടങ്ങി 6 ദിവസം കഴിഞ്ഞ് അവസാനിപ്പിച്ചു. A ആണ് ജോലി ചെയ്യാൻ വന്നത്. ജോലി തുടങ്ങി 6 ദിവസം കഴിഞ്ഞപ്പോൾ A അവസാനിപ്പിച്ചു എങ്കിൽ ബാക്കിയുള്ള ജോലി തീർക്കാൻ Bക്ക് എത്ര ദിവസം വേണം എന്നാണ് ചോദ്യം. ചോദ്യം വ്യക്തമാണല്ലോ. ഓക്കെ. അർത്ഥം മനസ്സിലാകുന്നില്ലെങ്കിൽ ഒന്നുകൂടെ വായിച്ചു നോക്കാം കേട്ടോ. അപ്പം ചോദ്യം വ്യക്തമാണ്. ഇനി ഇത് ചെയ്യാനും 2-3 മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്ന ഒരു മെത്തേഡ് പറഞ്ഞുതരാം. നോക്കാം. Aക്ക് മുഴുവൻ ജോലി തീർക്കാൻ എത്ര ദിവസം വേണം? 9 ദിവസം വേണ്ടേ? Aക്ക് മുഴുവൻ ജോലി തീർക്കാൻ 9 ദിവസം വേണ്ടേ? Bക്ക് മുഴുവൻ ജോലി തീർക്കാൻ 6 ദിവസം അല്ലേ പിള്ളേരെ? A അല്ലേ ജോലി ചെയ്യാൻ തുടങ്ങിയത് ആണല്ലോ. A ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 6 ദിവസം കഴിഞ്ഞപ്പോൾ അവസാനിപ്പിച്ചില്ലേ അല്ലേ? Aക്ക് മുഴുവൻ ജോലി തീർക്കാൻ എത്ര ദിവസം വേണമായിരുന്നു? 9 ദിവസം വേണമായിരുന്നു ആണല്ലോ. A ജോലി തുടങ്ങി 6 ദിവസം കഴിഞ്ഞപ്പോൾ അവസാനിപ്പിച്ചു. അപ്പൊ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, A 6 ദിവസം കഴിഞ്ഞ് അവസാനിപ്പിച്ചാൽ Aക്ക് 3 ദിവസവും കൂടെ ചെയ്യാനുള്ള ജോലി അവിടെ ബാക്കിയുണ്ടായിരുന്നു. ശരിയല്ലേ? കാരണം Aക്ക് ആകെ എത്ര ദിവസം വേണം? 9 ദിവസം ആണല്ലോ. A എത്ര ദിവസം ജോലി ചെയ്തു? 6. അപ്പൊ Aക്ക് 3 ദിവസം കൂടെ ചെയ്യാനുള്ള ജോലി അവിടെ ബാക്കിയില്ലേ? ഉണ്ട്. ആ ജോലി B എത്ര ദിവസം കൊണ്ട് തീർക്കും എന്ന് നോക്കിയ ഉത്തരവായില്ലേ? Aക്ക് 3 ദിവസം കൊണ്ട് തീർക്കേണ്ട ജോലി B എത്ര ദിവസം കൊണ്ട് തീർക്കും എന്ന് നോക്കിയ ഉത്തരവായി. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇവിടെ നോക്കിയേ. A 9 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി B എത്ര ദിവസം കൊണ്ട് തീർക്കുന്ന പറഞ്ഞേക്കുന്നത്? 6 ദിവസം കൊണ്ട് തീർക്കും എന്ന് പറഞ്ഞിട്ടില്ലേ? കണ്ടോ, A ഒരു ജോലി 9 ദിവസം കൊണ്ട് തീർക്കും, B അതേ ജോലി 6 ദിവസം കൊണ്ട് തീർക്കും. അപ്പം A 9 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി B എത്ര ദിവസം കൊണ്ട് തീർക്കും? 6 ദിവസം കൊണ്ട്. ഇനി Aക്ക് 3 ദിവസവും കൂടെ ചെയ്യാനുള്ള ജോലിയുണ്ട്. അപ്പൊ A 3 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി B എത്ര ദിവസം കൊണ്ട് തീർക്കും നോക്കിയ ഉത്തരവായി. A 9 ദിവസം കൊണ്ട് തീർക്കുന്നത് B 6 ദിവസം കൊണ്ട് തീർക്കും. A 3 ദിവസം കൊണ്ട് തീർക്കുന്നത് B എത്ര ദിവസം കൊണ്ട് തീർക്കും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. 3 × 6/9 ആൻസർ. ഇതും വെട്ടിപ്പോയി. 3 × 6/3 ആൻസർ 2 ദിവസം. കണ്ടോ? സോ ഇതാണ് ഈ മോഡൽ കണക്ക് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം കേട്ടോ. നോക്കാം പിള്ളേരെ. ചോദ്യത്തിൽ പറഞ്ഞിട്ടില്ലേ? A 9 ദിവസം കൊണ്ട് ഒരു ജോലി തീർക്കും അല്ലേ? അതേ ജോലി B എത്ര ദിവസം കൊണ്ട് തീർക്കും? അതേ ജോലി B 6 ദിവസം കൊണ്ട് തീർക്കും. ക്ലിയർ ആണല്ലോ. A ഒരു ജോലി 9 ദിവസം കൊണ്ട് തീർക്കും, അതേ ജോലി B 6 ദിവസം കൊണ്ട് തീർക്കും. അപ്പൊ Aയുടെ 9 ദിവസത്തെ ജോലി കഴിഞ്ഞ് Bയുടെ 6 ദിവസത്തെ ജോലിയാണ് ആണ്. ഇനി പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചേ. A അല്ലേ ജോലി ചെയ്യാൻ തുടങ്ങിയത്? 6 ദിവസം കഴിഞ്ഞപ്പോൾ A നിർത്തിപ്പോയില്ലേ? Aക്ക് ജോലി തീർക്കാൻ ആകെ 9 ദിവസം വേണ്ടേ? 6 ദിവസം കഴിഞ്ഞപ്പോൾ നിർത്തിപ്പോയെങ്കിൽ 3 ദിവസം കൂടെ ചെയ്യാനുള്ള ജോലി അവിടെ ഇല്ലായിരുന്നു. ആ ജോലി ചെയ്യാനാണ് B വന്നത്. അപ്പം A 3 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി തീർക്കാൻ Bക്ക് എത്ര ദിവസം വേണം നോക്കിയ ഉത്തരവായി. A 9 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി B 6 ദിവസം കൊണ്ട് തീർക്കും. A 3 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി B എത്ര ദിവസം കൊണ്ട് തീർക്കും? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പിള്ളേരെ 3 × 6/9 കണ്ടോ ആൻസർ ഉണ്ട്. ക്ലിയർ ആണോ? സോ ഇതാണ് എളുപ്പം. ഇനി നമ്മൾ LCM ഒക്കെ മെത്തേഡ് ഉണ്ട്. LCM ഒക്കെ കണ്ടുപിടിച്ച് ചെയ്യാം, ആകെ ജോലിയൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്യാം. അതിലും കുറച്ചും കൂടെ സിമ്പിൾ ലോജിക്കും വേഗം ചെയ്യാവുന്ന ഇതാണ്. ഞാൻ ഒരു ചോദ്യം നോക്കാം. നോക്കിയേ, ചോദ്യം ശ്രദ്ധിച്ച് വായിച്ച പിള്ളേരെ, എ ഒരു ജോലി 45 ദിവസം കൊണ്ടും ബി അതേ ജോലി 30 ദിവസം കൊണ്ടും തീർക്കും. ക്ലിയർ ആണല്ലോ? ബി ജോലി തുടങ്ങി 12 ദിവസം കഴിഞ്ഞ് അവസാനിപ്പിച്ചു എങ്കിൽ ബാക്കിയുള്ള ജോലി എ എത്ര ദിവസം കൊണ്ട് തീർക്കും? ചോദ്യം വ്യക്തമല്ലേ? അപ്പം എയ്ക്ക് മുഴുവൻ ജോലി തീർക്കാൻ എത്ര ദിവസം വേണം? എയ്ക്ക് മുഴുവൻ ജോലി തീർക്കാൻ 45 ദിവസം വേണം, ശരിയല്ലേ? അതേ ജോലി ബിക്ക് തീർക്കാൻ എത്ര ദിവസം വേണം? അതേ ജോലി ബിക്ക് തീർക്കാൻ 30 ദിവസം വേണം. ക്ലിയർ അല്ലേ? അപ്പം എ 45 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലിയാണ് ബി 30 ദിവസം കൊണ്ട് ചെയ്യുന്നത്. ആ ചോദ്യം തന്നെ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ അല്ലേ? എ 45 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി ബി 30 ദിവസം കൊണ്ട് തീർക്കും. യെസ്. ഇനി ബി അല്ലേ ജോലി ചെയ്യാൻ തുടങ്ങിയത്? ബി 12 ദിവസം ജോലി ചെയ്തു എന്നല്ലേ പറഞ്ഞേക്കുന്നത്? ബി 12 ദിവസം ജോലി ചെയ്താൽ ആകെ 30 ദിവസം വേണ്ടേ? 12 ദിവസം ജോലി ചെയ്താൽ ബിക്ക് 18 ദിവസം ചെയ്യാനുള്ള ജോലി അവിടെ ബാക്കിയില്ലേ? ഉണ്ട്. സോ ബിക്ക് 18 ദിവസം ചെയ്യാനുള്ള ജോലി ബാക്കിയുണ്ട്. ഈ ജോലി ചെയ്യാനാണ് എ വരുന്നത്. അപ്പോൾ ബി 18 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി ബി എ എത്ര ദിവസം കൊണ്ട് തീർക്കും നോക്കിയാൽ പോരെ? സോ എ 45 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി ബി 30 ദിവസം കൊണ്ട് തീർക്കും, അല്ലേ? ബിക്ക് ഇനി 18 ദിവസം ചെയ്യാനുള്ള ജോലി ബാക്കിയുണ്ട്. ആ ജോലി ചെയ്യാനാണ് എ വരുന്നത്. സോ അപ്പോൾ ബി 18 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി എ എത്ര ദിവസം തീർക്കും നോക്കിയാൽ മതി. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 45 × 18/30 പിള്ളേരെ കണ്ടോ. നമുക്ക് 15 വെച്ച് വെട്ടാലോ. ഇത് 3 പ്രാവശ്യം, ഇത് 2 പ്രാവശ്യം, ശരിയല്ലേ? 2 ഉം 18 വെട്ടിക്കളയാലോ, 9 പ്രാവശ്യം. സോ 9 × 3 = 27 ആൻസർ. കണ്ടോ, 27 ദിവസം. മനസ്സിലാകുന്നുണ്ടോ ഈ മെത്തേഡ്? സിമ്പിൾ ആണോ ഇത്? ഇതാ എളുപ്പം അല്ലേ? ഇനി എഫിഷ്യൻസി കണ്ട് ആകെ ജോലി 90, എയുടെ എഫിഷ്യൻസി ബിയുടെ എഫിഷ്യൻസി അങ്ങനെ കണ്ട് ചെയ്യാം. അതിലും കുറച്ചുകൂടെ സിമ്പിൾ ലോജിക്ക് ഇതാണ് കേട്ടോ. കുറച്ചുകൂടെ വേഗത്തിൽ ചെയ്യാൻ പറ്റും. ഞാൻ വേറൊരു ചോദ്യം കൂടി ചെയ്യിപ്പിക്കാം. സോ ഇതേ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഈ ഒരു പാറ്റേണിലുള്ള വേറൊരു ചോദ്യം കൂടി ചെയ്യിപ്പിക്കാവേ. ശ്രദ്ധിക്കാവോ? എയ്ക്ക് ഒരു മുഴുവൻ ജോലി 15 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും. ചോദ്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. എയ്ക്ക് ഒരു മുഴുവൻ ജോലി 15 ദിവസം കൊണ്ട് തീർക്കാൻ കഴിയും. എ ജോലി തുടങ്ങി 3 ദിവസം കഴിഞ്ഞ് അവസാനിപ്പിച്ചു പോയി. ബി ബാക്കിയുള്ള ജോലി 8 ദിവസങ്ങൾ കൊണ്ട് തീർത്തു എങ്കിൽ ബിക്ക് തനിയെ മുഴുവൻ ജോലി തീർക്കാൻ വേണ്ട സമയം. യെസ്, ചോദ്യം വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ വായിക്കാം. എയ്ക്ക് ഒരു മുഴുവൻ ജോലി 15 ദിവസം കൊണ്ട് തീർക്കാൻ കഴിയും, അല്ലേ? സോ എയ്ക്ക് ഒരു മുഴുവൻ ജോലി 15 ദിവസം കൊണ്ട് തീർക്കാൻ കഴിയും. എ ജോലി തുടങ്ങി 3 ദിവസം കഴിഞ്ഞ് അവസാനിപ്പിച്ചു. ബി ബാക്കിയുള്ള ജോലി 8 ദിവസങ്ങൾ കൊണ്ട് തീർത്തു എങ്കിൽ ബിക്ക് തനിയെ മുഴുവൻ ജോലി തീർക്കാൻ വേണ്ട സമയം. ഓക്കെ, ശ്രദ്ധിച്ചു പിള്ളേരെ. എയ്ക്ക് മുഴുവൻ ജോലി 15 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും. ചോദ്യം തന്നിട്ടുണ്ട്. എയ്ക്ക് മുഴുവൻ ജോലി 15 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും. എ ജോലി തുടങ്ങി 3 ദിവസം കഴിഞ്ഞ് അവസാനിപ്പിച്ചു, അല്ലേ? ഓക്കെ, അപ്പം എയ്ക്ക് ആകെ എത്ര ദിവസം വേണം? 15 ദിവസം വേണം. ജോലി തുടങ്ങിയിട്ട് 3 ദിവസം കഴിഞ്ഞ് എ അവസാനിപ്പിച്ചു. അപ്പം എയ്ക്ക് 12 ദിവസം ചെയ്യാനുള്ള ജോലി അവിടെ ബാക്കിയില്ലേ? ക്ലിയർ ആണോ? ആകെ 15 ദിവസം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. 3 ദിവസം കഴിഞ്ഞ് എ അവസാനിപ്പിച്ച് പോയി. അപ്പം എയ്ക്ക് 12 ദിവസം ചെയ്യാനുള്ള ജോലി അവിടെ ബാക്കിയുണ്ട്, ഉണ്ടല്ലോ. ഈ ജോലി ചെയ്യാനാണ് ബി വരുന്നത്. ബി ബാക്കിയുള്ള ജോലി 8 ദിവസങ്ങൾ കൊണ്ട് തീർത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എയ്ക്ക് 12 ദിവസം ചെയ്യാനുള്ള ജോലി അവിടെ ഉണ്ടായിരുന്നു. അത് ബി എത്ര ദിവസം കൊണ്ട് തീർത്തു? 8 ദിവസം കൊണ്ട് തീർത്തു, ശരിയല്ലേ? അപ്പോൾ എ 12 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി ബി 8 ദിവസം കൊണ്ട് തീർത്തു. ഇനി ബിക്ക് മുഴുവൻ ജോലി തീർക്കാൻ എത്ര ദിവസം വേണമെന്നല്ലേ? എയ്ക്ക് മുഴുവൻ ജോലി തീർക്കാൻ എത്ര ദിവസം വേണം? 15. അപ്പം എ 15 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി ബി എത്ര ദിവസം കൊണ്ട് തീർക്കുന്ന നോക്കിയ ഉത്തരവായില്ലേ? കണ്ടോ, മുമ്പത്തെ അതേ ലോജിക്ക്. എന്ത് സിമ്പിളാ, വേഗം കിട്ടും, ഒരു ബുദ്ധിമുട്ടുമില്ല. സംഭവം മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. ഇത് ബാക്കി ചെയ്യാൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ കണ്ടോ, 15 × 8/12, അല്ലേ? സോ ഇതും 4 വെച്ച് വെട്ടിക്കളയാം. ഇത് 2 പ്രാവശ്യം, ഇത് 3 പ്രാവശ്യം. 3 × 15 വെട്ടിക്കളയാം. 5 × 2 = 10. ആൻസർ 10 ആണ് കേട്ടോ. വിത്തിൻ സെക്കൻഡ്സ് വേഗം ചെയ്യാം. ഇത് എഫിഷ്യൻസി മെത്തേഡ് അല്ല കേട്ടോ. എഫിഷ്യൻസി മെത്തേഡ് വേറെ ഉണ്ട്. അതിൽ സിമ്പിൾ ഇതാണ് കേട്ടോ. എഫിഷ്യൻസി മെത്തേഡ് നമ്മൾ പഠിക്കണം. എല്ലാ കണക്കുകളും നമുക്ക് ഈ ലോജിക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ കണക്ക് ഇങ്ങനെ ചെയ്യാനാണ് സിമ്പിൾ. ഞാൻ ഒന്നുകൂടെ പറയാം കേട്ടോ. ഒന്നുമില്ല, ഇത് സിമ്പിളാണേ. നോക്കൂല്ലേ, എയ്ക്ക് ഒരു മുഴുവൻ ജോലി എടുക്കാൻ എത്ര ദിവസം വേണം? 15 ദിവസം ആണല്ലോ. ഓക്കെ, എ ജോലി തുടങ്ങി 3 ദിവസം കഴിഞ്ഞ് അവസാനിപ്പിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, എയ്ക്ക് ആകെ 15 ദിവസം വേണം. 3 ദിവസം കഴിഞ്ഞ് അവസാനിപ്പിച്ചില്ലേ? അപ്പോൾ എയ്ക്ക് 12 ദിവസം ചെയ്യാനുള്ള ജോലി അവിടെ ബാക്കിയില്ലേ? ഉണ്ട്. A jolly and B one letter, B at two some of the one Bakula jolly, B at two some of the Bakula jolly, Aki Pandana, Rosecol jolly, and Bakunan. A jolly, B at two some of the Turtun Bandit. Upon human slide, A Pandana was some of the Turkum jolly, B at Rosum or Turkum at two some. A B Kimulan jolly Catros man jolly. A Kimulan jolly Catros man, Padin juice. Upon A Padin juice, one of the Mulan jolly, B at Rosum or Turkum. Cross here. And Padaninje into it by Pandra. Clear on idum idum vetipoi, the moon bravision, and bravision, and bravision, and J into it and patterns. And clear on some bombs like throw some bomb. Elepana, and on the Kate Noka, clear eye lingler, Tarava, Eurilogic and Amakaki and Lelepana. Yes, Villare, at the Jodium. In it, Namakaria, amount the Vidikin at Chodingla. A ഒരു ജോലി 12 ദിവസം കൊണ്ട് തീർക്കും ബി അതേ ജോലി 10 ദിവസം കൊണ്ട് തീർക്കും അവർക്കാകെ 330 രൂപ വിഹിതമായിട്ട് അല്ലേ കൂലിയായിട്ട് ലഭിച്ചാൽ എങ്ങനെ ഷെയർ ചെയ്യണം അല്ലേ അപ്പോൾ എ ക്ക് ജോലി തീർക്കാൻ എത്ര ദിവസം 12 ദിവസം ബി ക്ക് ജോലി തീർക്കാൻ എത്ര ദിവസം 10 ദിവസം അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് ജോലി ചെയ്തു തീർത്തപ്പോൾ 330 രൂപ ആകെ അവർക്ക് കൂലിയായിട്ട് കിട്ടിയെങ്കിൽ ഇതിൽ എ യുടെ വിഹിതം എത്രന്നാ ചോദ്യം എ ക്ക് കിട്ടുന്ന വിഹിതം പിള്ളേരെ എപ്പോഴും ഓർക്കുക കഴിവ് കൂടിയ ആൾക്കാർക്ക് കൂടുതൽ വിഹിതം കൊടുക്കുന്നു അല്ലേ അപ്പോൾ എ ഉണ്ട് ബി ഉണ്ട് ശരിയാണോ രണ്ടുപേർക്കും ജോലി തീർക്കാൻ വേണ്ട സമയങ്ങൾ തന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ ജോലി തീർക്കാൻ വേണ്ട സമയങ്ങൾ 12:10 എന്ന റേഷ്യോയിലല്ല എക്ക് 12 ദിവസം വേണം ബിക്ക് 10 ദിവസം വേണം അല്ലേ അതായത് 6:5 എന്ന റേഷ്യോയിലാണ് ജോലി തീർക്കാൻ വേണ്ട സമയങ്ങളുടെ റേഷ്യോ In time in the ratio 6:5 आनंगे जोली दरकान में इंडा speed in the ratio 5:6 अलेस कारण time in the inverse आन speed time 6:5 in the ratio आनंगे speed ये the ratio लायरिंग 5:6 अलेस speed धन्य आन काजू speed कोड ने आलक काजू कोड दला चलिए आनो अपन हमको मनसलाई A and B डे speed in the ratio 5:6 आन But 5:6 and the ratio इल वेना A the amount वीडी क्या आन 330 रूपा and the amount वीडी So, Adil Ada share again, air share, A's share, air share again, 330 into air ratio anja by ratio samatria padino. Seriano padinum with Betipo, Muna, Mupada into anja, 150 rubiana air share, 150 rubiana equity. A podium and slaka in an amount of vidic in the connector variable, our kaiv in the speed in the ratio in amount of vidic. But speed in the ratio 5:6 and 5:6 in the ratio in Munutu Purai vidicum, air share ganan, Munutu Pada into Anja by Padanana. So answer Mupada into Anja, Muti Ambada, Juba and the good. Ariala amount of vidic in the amount connector in Korea. So it's regarding Lokiana. At the Jotri form. നമ്മൾ അടുത്ത ചോദ്യം ഇതാണ് എയും ബിയും ചേർന്ന് ഒരു ജോലി 12 ദിവസം കൊണ്ട് തീർക്കും അല്ലേ എയും ബിയും ചേർന്ന് ഒരു ജോലി 12 ദിവസം കൊണ്ട് തീർക്കും ഓക്കേ ബിയും സിയും ചേർന്ന് അതേ ജോലി 15 ദിവസം കൊണ്ട് തീർക്കും ബിയും സിയും ചേർന്ന് അതേ ജോലി 15 ദിവസം കൊണ്ട് തീർക്കും എയും സിയും ചേർന്ന് അതേ ജോലി 20 ദിവസം കൊണ്ട് തീർക്കും എയും സിയും ചേർന്ന് അതേ ജോലി 20 ദിവസം കൊണ്ട് എങ്കിൽ എയും ബിയും സിയും ചേർന്ന് ജോലി തീർക്കാൻ വേണ്ട സമയം എത്ര ഇതാണ് ചോദ്യം അല്ലേ ഇങ്ങനെ രണ്ടെണ്ണം തരും a + b b + c a + c എങ്കിൽ മൂന്ന് പേര് ഒരുമിച്ച് a യും b യും c കൾ ജോലി തീർക്കാൻ വേണ്ട സമയം ഇത് എപ്പോഴും കാണുന്ന ഒരു റീസൻലി ചോദ്യം എപ്പോഴും തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പോൾ ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ നിങ്ങൾ ഈ മൂന്ന് സംഖ്യകളിലെ LCM കണ്ടുപിടിക്കുക അത് ആകെ ജോലിയായിട്ട് എടുക്കുക LCM 60 12 ന്റെയും 15 ന്റെയും 20 ന്റെയും LCM 60 ഇനി a plus b യുടെ എഫിഷ്യൻസി കാണാൻ ചെയ്യേണ്ടത് 60/12 ചെയ്യുക 5 ആണ് a plus b യുടെ എഫിഷ്യൻസി b plus c യുടെ എഫിഷ്യൻസി കാണാൻ 60/15 ചെയ്യുക 4 ആണ് b plus c യുടെ എഫിഷ്യൻസി a plus c യുടെ എഫിഷ്യൻസി കാണാൻ 60/20 ചെയ്യുക 3 ആണ് a plus c യുടെ എഫിഷ്യൻസി അപ്പോൾ മൂന്ന് പേരുടെയും കൂടെ എഫിഷ്യൻസി നമുക്ക് 5 + 4 + 3 12 എന്ന് കിട്ടും അല്ലേ 5 + 4 + 12/2 എന്ന് വരും അതിലേക്കൊന്നും പോവണ്ട അത് നമുക്ക് കുറച്ചും കൂടി കൺഫ്യൂഷൻ ആവും നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഓർക്കുക E model choice variable, itrain chedit, Uttarangandu 2 into LCM by sum not 2 into LCM by sum, 2 into LCM by sum. The normally change the E side lang kutumbum, A plus B plus B plus C plus A plus C equal to efficiency aga 12. Upon another A plus 2 B plus 2 C efficiency 12. 2 പുറത്തെടുക്കുമ്പോൾ 2 a plus b plus c efficiency 12 അതിനന്ന് a plus b plus c efficiency നമുക്ക് 6 എന്ന് കിട്ടും ഇനി അതിന്റെ അർത്ഥം ഒരു ദിവസം കൊണ്ട് അവർ 6 ജോലി തീർക്കുന്നതാണ് 60 ജോലി തീർക്കാൻ വേണ്ട സമയം 60/6 10 അതാണ് നോർമൽ രീതി ഇനി അതൊക്കെ കുറച്ച് കൺഫ്യൂഷൻ ആണ് കുറച്ച് സമയം പോകും അതുകൊണ്ട് നമ്മൾ ഇത്രയും ചെയ്തിട്ട് നമ്മൾ കാണാതെ പഠിച്ചു വെക്കും ഇങ്ങനെ തന്നിട്ട് മൂന്ന് പേരുടെയും കൂടി ജോലി തീർക്കാൻ വേണ്ട സമയം കാണാൻ 2 * LCM / സം ചെയ്താൽ മതി എന്ന് ഓർത്തു വെക്കുക ഇവിടെ 2 * LCM 60 സം എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് സംഖ്യകളും കൂട്ടുന്നതാണ് അതാണ് സം So, 12. Can do either way depot and 10 into and answer 10. So, 10 the was someone moon very much. Idana e model chosen change in Porto 2 into LCM by sum. Clear on the range of the yes. Upon number time on work in the Cheda, it range of the vector, Manasla, Vizarico, it the pole, much video might add to Sangana. Thank you.